നമസ്കാരം. വളരെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കാര്യമാണ് ഇന്ന് ആദ്യമേ പറയാനുള്ളത്. നവവധൂവരന്മാരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ, ഇന്ന് ഭൂമിയിലുള്ള ഒരു ആഗോള ശരാശരി പരിശോധിക്കുമ്പോൾ, 5-ൽ 1 എന്ന അർത്ഥത്തിൽ വന്ധ്യതയിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ പുതിയ ജോഡികൾ. ഇതൊരു പേടിപ്പിക്കുന്ന കണക്കാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഒരുപക്ഷെ 7-ൽ 1 8-ൽ 1 ഒക്കെ ആയിരുന്നത് 5-ൽ 1 മാറുകയും ഇനിയും അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകും എന്നുള്ള സൂചന തരുന്നൊരു പ്രത്യേക കാലാവസ്ഥയിലൂടെ, പരിതസ്ഥിതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയുമാണ്. മില്യൺ കണക്കിന് ദർഹമായാലും രൂപയായാലും ചെലവഴിച്ച് കുട്ടികളെ കിട്ടാൻ വേണ്ടിയുള്ള പലവിധ പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ട് ഒടുവിൽ കിട്ടുന്ന കുട്ടിയാവട്ടെ ഒരുപാട് വൈകല്യങ്ങളോടെ, ഇത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തവൃത്തമാണ്. ഇതിനൊരു പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാരമുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പേടിയിൽ നിന്ന് മാറി ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന, വിജയം കൈവരിച്ച ചില വ്യക്തിത്വങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോകണം, ആ അറിവ് സ്വന്തമാക്കണം എന്ന് പറയുന്നത്. അതിനാണ് ഡോക്ടർ സിൻസൻ ജോസഫ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ വേദിയിലുള്ളത്. ഡോക്ടർ സിൻസൻ ജോസഫ്, ഈ പേര് ഒരുപക്ഷെ പല വിധത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. കേരളത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി ഹോമിയോപ്പതിയെ വിജയകരമായി സമന്വയിപ്പിച്ച ആദ്യത്തെ ഡോക്ടർ എന്ന് പേര് കേട്ട ഡോക്ടർ സിൻസൻ ജോസഫ് ഇപ്പോൾ കാനഡയിലും ഒമാനിലും ദുബായിലും ഒക്കെയായി നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ചെറിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട ചില വ്യക്തമായ മറുപടികളുണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഈ ഒരു പറഞ്ഞ പ്രശ്നം മനസ്സിലായല്ലോ. നമ്മുടെ പുതിയ തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ രൂക്ഷമായ ഒരു വിഷയമാണ്. ഒരു നല്ല ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടുക സ്വപ്നം പോലെയായി മാറിക്കൊണ്ടിരിക്കുന്നു, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും. ഡോക്ടർ, എന്താണ് നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് വൈകല്യമാണ് അവർ വേട്ടയാടുന്നത്? തീർച്ചയായും നമ്മളിന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന, ഒരുപക്ഷെ നമ്മളറിയാവുന്നവരോ നമ്മുടെ കുടുംബത്തിലുള്ളതോ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ ആരെങ്കിലും വന്ധ്യത ഇല്ലാത്തവരായിട്ടില്ല. മറിച്ച് നേരത്തേക്കാണ് ഒരു ഗ്രാമത്തിൽ ഒരു കുടുംബമൊക്കെ നമ്മൾ കേട്ടിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾക്ക് ഏറ്റവും അടുത്ത ആളുകൾക്ക്, ഒരുപക്ഷെ നമ്മളിൽ തന്നെയും കുട്ടികളില്ലാത്തവരാണ് കൂടി വരുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആഗോള തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വന്ധ്യത 20% കടക്കുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇനി കുട്ടികൾ ഉണ്ടാകുന്നത് ഫാക്ടറിയിലാണോ എന്ന് ചോദ്യം ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നമ്മുടേതായിട്ടുള്ള ജീവിതശൈലി വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്. 2, ഏജ് ഓഫ് മാരേജ്. 3, വിവാഹപ്രായത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികൾ ആരോഗ്യവതികളല്ല. ഇപ്പം നമ്മളൊരു ആരോഗ്യമില്ലാത്ത മാവിൽ നിന്നൊരു മാമ്പഴം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ തലത്തിലേക്ക് ഇത് വളർന്നു വരുന്നതിൻ്റെ നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ കെമിക്കൽ എക്സ്പോഷർ, നമ്മുടെ ജീവിതം ഇന്നിപ്പോൾ ഒരു യാന്ത്രികവും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡിലാണ് ജീവിക്കുന്നത്. കെമിക്കൽ എക്സ്പോഷർ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു കെമിക്കൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിർഭാഗ്യവശാൽ എന്തൊക്കെ സംഭവിച്ചാൽ, എന്ത് ചെറിയ പ്രോബ്ലം ആണെങ്കിൽ തന്നെയും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് അവരുടെ ഫെർട്ടിലിറ്റിയാണ്, അല്ലെങ്കിൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയാണ്. അത് ഒരുപാട് ഹോർമോണുകൾ അടിസ്ഥാനമാക്കി നിൽക്കുന്നതുകൊണ്ട് അതിലാണ് ആദ്യം തന്നെ മാറ്റം വരുന്നത്. ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് നമ്മുടെ പൊതുവെയുള്ള പേടി കൂടുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനെ ഹോമിയോപ്പതി പ്രസക്തി വളർന്നു വരുന്നത്. ഓക്കെ, എന്താണ് ഹോമിയോപ്പതി ഇതിനകത്ത് ഇടപെടുന്നതും ചെയ്യുന്നതും എങ്ങനെയാണ്? കെമിക്കൽ ഇല്ല നമുക്കറിയാം, എങ്ങനെയാണ് ഈ ഒരു വന്ധ്യതയുടെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഹോമിയോപ്പതിയുടെ ഇടപെടൽ എന്താണ്? തീർച്ചയായും ഇപ്പൊ ഈ മേഖല ഏകദേശം 20 വർഷമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത്. അതിപ്പോൾ അന്തർദേശീയ തലങ്ങളിലാണെങ്കിലും ഇന്ത്യയിലും കേരളത്തിലൊക്കെ തന്നെയും ഈ വന്ധ്യത ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഹോമിയോപ്പതിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനിടയിൽ ഡോക്ടറെ കുറിച്ച് പറയേണ്ട ഒരു കാര്യങ്ങൾ, ഇപ്പൊ ക്ലീവ്ലാൻഡ് പോലുള്ള ആഗോള സ്ഥാപനങ്ങൾ അമേരിക്കയിലെ, അവരൊക്കെ ഈ അടുത്ത കാലം വരെ ഹോമിയോപ്പതി ഇത്തരം ചികിത്സയ്ക്ക് പഥ്യമാക്കി മാറ്റിവെച്ചിരുന്ന സാഹചര്യത്തിൽ അതൊക്കെ മാറി 2019 നമ്മൾ അറിയുന്നത്, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവരൊരു അന്താരാഷ്ട്ര സമ്മേളനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹോമിയോപ്പതിയും ഈ വന്ധ്യതയും തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് അതിൽ ഡോക്ടർ പങ്കെടുക്കാൻ പോവുകയുമാണെന്നൊരു കാര്യം കൂടിയുണ്ട്. അത് സന്തോഷം, ഞാനും പങ്കുവയ്ക്കുന്നു. ഒരുപക്ഷെ അത് എന്റെ വ്യക്തിപരമായ നേട്ടത്തെക്കാൾ ഉപരി ഹോമിയോപ്പതിക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരമായിട്ടാണ് എന്നെ കാണുന്നത്. കാരണം ഇപ്പോൾ അമേരിക്കൻ സൊസൈറ്റി ഫോർ റിപ്രൊഡക്റ്റീവ് മെഡിസിന്റെ 75th സമ്മേളനത്തിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ക്ലീവ്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ വന്ധ്യത ചികിത്സയിൽ ഹോമിയോപ്പതി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയതിന് ഞാൻ അത് ഹോമിയോപ്പതി സിസ്റ്റത്തിൽ സമർപ്പിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ, തീർച്ചയായിട്ടും നമുക്ക് കഴിവതും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരിക. അതിനേക്കാൾ ഉപരി ഇത്തരം അസുഖങ്ങൾക്കൊക്കെ തന്നെയും ചികിത്സയാണെന്ന് പ്രധാനം.
നമ്മൾ ഓൾറെഡി കെമിക്കൽ എക്സ്പോഷർ ഉണ്ടെന്നുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് വീണ്ടും ഒരു കെമിക്കൽ ചികിത്സ തന്നതിനേക്കാൾ ഉപരി അവിടെയാണ് ഹോമിയോപ്പതിയുടെ പ്രസക്തി വളരെ വർദ്ധിച്ചു വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ കെമിക്കൽ കണ്ടന്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത് മറ്റ് രോഗാവസ്ഥയിലേക്ക് കാരണമാകുന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ കൊളസ്ട്രോൾ ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഗർഭധാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ള മരുന്നുകൾ കൂടാതെ തന്നെ ഓവുലേഷൻ, ഇൻഡക്ഷൻ, മറ്റു മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഹോമിയോപ്പതിയുടെ അപ്രസക്തി തുലം വ്യത്യസ്തമാണ്. നമ്മൾ ഈ അവസ്ഥയുള്ള രോഗികൾ, ഇപ്പോൾ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറിയോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസോ ഉണ്ടെങ്കിൽ ഇതെല്ലാം സമന്വയിപ്പിച്ചാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മരുന്നുകൾ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിയും. പിന്നെ ഹോമിയോപ്പതിയിൽ അറിയാമല്ലോ ഒരു പ്രാശ്വഫലങ്ങളില്ലാത്ത ചികിത്സയും കൂടിയാണ്. ഈ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുതിയ കപ്പിൾസ്, അതെ, അവർക്ക് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് കുട്ടികളെ കിട്ടുന്നില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് അബോർഷനൊക്കെ ശേഷമുള്ള, ഇതിവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. തീർച്ചയായും. ഇപ്പൊ ഡോക്ടറെ അടുത്ത് അങ്ങനെയുള്ളൊരു കപ്പിൾസ് ഒരു അഡ്വൈസ് തേടി വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള ഹോമിയോപ്പതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മരുന്നോ ഉപദേശമോ അതിലേക്കാണ് നമുക്ക് പോകുന്നത്. ഇപ്പം ഇതിന് ഇപ്പം പ്രസക്തിയുടെ കാര്യം പറഞ്ഞു. കാരണം എനിക്കിപ്പം എൻ്റെ ഒരു ചികിത്സയിലുള്ള ഏറ്റവും എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം അബോർഷനെ അവർക്കൊരു കുട്ടിയെ കൊടുക്കാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ എന്താ പറയുക ചികിത്സയിൽ ഏറ്റവും സാഹചര്യം അടഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കി. കൊടുക്കാൻ കഴിഞ്ഞു. അതെ അതെ. അത് അതിന്റെ ബലത്തിലാണ് ഇപ്പൊ അവർ ക്ലീവ്ലാൻഡിലേക്ക് ഇതിനെ കുറിച്ച് അവർ വിളിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു വീട് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. ആസൂത്രണം തീർച്ചയായും. പക്ഷേ കുട്ടികളുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും മെനക്കെടാറില്ല. നമ്മൾ ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് പോലും പോകാറില്ല. എവിടെയെങ്കിലും കണ്ട് എന്തെങ്കിലും വായിച്ച് പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച്, പ്രത്യേകിച്ച് സ്ട്രെസ് മാനസിക സമ്മർദ്ദത്തിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങ് സ്വയം തീരുമാനിക്കുകയാണ് എനിക്കിനി കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത്. അത് തന്നെ ഒരുപാട് സ്ട്രെസ് ഹോർമോണുകൾ കാരണമാകുന്നുണ്ട്. കാരണം നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ആണ് ഈ നമ്മുടെ ഫെർട്ടിലിറ്റിക്ക് ആവശ്യമുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഇമോഷൻസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അവിടെ ഹോമിയോപ്പതി എങ്ങനെയാണ്? തീർച്ചയായും അവിടെയാണ് നമ്മൾ പ്രസക്തി വരുന്നത്. കാരണം ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമഗ്രമായിട്ടാണ് ഒരു വ്യക്തിയുടെ ഇമോഷൻസും അവരുടെ ജീവിത അവസ്ഥകളും അവരുടെ അതുപോലെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെ പ്രകൃതിയോടുള്ള അവരുടെ ഇടപെടൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടാണ് മരുന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ മരുന്നിൻ്റെ അളവിൽ തന്നെ മറ്റു നമ്മൾ കോമോർബിഡിറ്റീസ് വിശേഷിപ്പിക്കും. അതായത് മറ്റു രോഗാവസ്ഥകളൊപ്പം തന്നെ അവരുടെ വി ആർ എൻഹാൻസിങ് ദ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ, അതായത് കുട്ടികൾ ഉണ്ടാകാനുള്ള അവരുടെ കഴിവിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. നാച്ചുറലായിട്ട് തീർച്ചയായും സ്വാഭാവികമായിട്ടുണ്ടാകും വർദ്ധിക്കുന്നു. പിന്നെ ഈ ഇതുമായി വന്ധ്യതയിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കാശാണ് എന്നൊരു പേടി എല്ലാവർക്കും. അതെ. ഹോമിയോപ്പതി എന്നാൽ ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും കാശ് കുറഞ്ഞൊരു ചികിത്സാ രീതിയാണ്. അപ്പോ ഇവിടെ ഇപ്പൊ ഇൻഷുറൻസ് ബാധകമാണോ ഇതെങ്ങനെയാണ്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. നമുക്കിപ്പം വന്ധ്യത ചികിത്സ അസച്ച് ഇൻഷുറൻസ് കവേർഡ് അല്ല, മറിച്ച് നമുക്ക് അതിനുള്ള കാരണങ്ങളായിട്ട് വരുന്നത് പോളിസിസ്റ്റിക് ഓവറി വളരെ കോമൺ ആയതുകൊണ്ട് വേർഡ് തന്നെ ഉപയോഗിക്കും. ഡോക്ടറുടെ ലേക് ഷോർ മെഡിക്കൽ സെന്റർ, അതെ, 20 വർഷം പൂർത്തിയാക്കുന്നു ഡോക്ടർ, 20 വർഷം പൂർത്തിയാക്കുന്നു. ഇത് കാരണം ഞങ്ങൾ കേട്ട ഒരു കാര്യം, അതെ, ഇങ്ങനെ വരുന്നവർക്ക് ഇപ്പോൾ വലിയ ഇൻഷുറൻസ് കാർഡും ഒന്നും ഇല്ലെങ്കിൽ പോലും ചില സൗജന്യങ്ങളും സൗകര്യങ്ങളും തീർച്ചയായും ഒക്കെ ചെയ്തു കൊടുക്കുന്നു എന്നാണ്. അത് നല്ലൊരു തീരുമാനമാണ്. അതുകൂടി ദുബായ് വാർത്തയിലൂടെ ആളുകൾ അറിയണമെന്ന താല്പര്യത്തിലാണ് ഡോക്ടറെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും അത് പങ്കുവയ്ക്കാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ മെഡിക്കൽ ഡയറക്ടറുടെ ലേക് ഷോർ 20 വർഷം പൂർത്തിയാക്കുന്നു. എന്റെ 20 വർഷത്തെ 20-ാം വർഷമാണിത്. അപ്പൊ തീർച്ചയായും നമുക്ക് ഈ ഇവിടെയുള്ള റീഇംബേഴ്സ്മെന്റ് ഒരുപാട് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. എന്റെ പേഷ്യൻസിൽ ഒരു 95% റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നുണ്ട്. ഇനി അതില്ലാതെ വരുന്ന ആളുകൾക്ക് റീഇംബേഴ്സ്മെന്റ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ, കാരണം എന്നെ സംബന്ധിച്ച് സോഷ്യൽ കോസ് ആണ് ഇത്. നമ്മൾ ഒരു കുട്ടിയില്ലാത്ത എന്നുള്ളൊരു ബുദ്ധിമുട്ട് മലയാളികളിൽ മാത്രമല്ല കാനഡയിൽ പോലും അവർ അത്രയും മാനസിക സമ്മർദ്ദം, ഡിപ്രഷന്റെ ഏറ്റവും വലിയ കാരണമായിട്ട് അവരും കണക്കാക്കുന്നത് കുട്ടികളില്ലായ്മ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കപ്പിൾസിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ സൗജന്യ നിരക്കിലുള്ള ചികിത്സകളോ അതുപോലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവർക്ക് നമ്മൾ സമീപിക്കാവുന്നതേ ഉള്ളൂ. എത്ര കാലം വേണം ഒരു ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ ഇങ്ങനെ ഒരു ഫലവത്തായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ സ്റ്റഡീസിൽ തെളിഞ്ഞിരിക്കുന്നത് 2 മന്ത്സ് to 22 മന്ത്സ്, അതായത് 2 മാസം മുതൽ 22 മാസം വരെയാണ് എടുക്കുന്ന ദൈർഘ്യം. അതിനൊരു ആവറേജ് ആക്കി കണക്കാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മെയിൽ ഫാക്ട് ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ സ്പെർം കൗണ്ട് മോട്ടിലിറ്റി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാരണം അതിനൊരു സ്പെർമറ്റജൻസ് പ്രോസസ്സിന് എടുക്കുന്നതിന് 3 മാസമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു 3 സൈക്കിളാണ് സാധാരണ കൺസിഡർ. അപ്പോൾ ഒരു ആവറേജ് 6 to 9 മന്ത്സ് ആണ് നമ്മൾ ടൈം പറയാറുള്ളത്. ചിലപ്പോൾ 2 മന്ത്സിലേ കൺസീവ് ചെയ്യാം, ചിലപ്പം ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 22 മന്ത്സ്. പിന്നെ എൻ്റെ അടുത്ത് വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് ആദ്യം ഇതിന് ഫെർട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ അവർക്ക് വന്ധ്യതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ്. ദേർ ആർ സർട്ടൻ കണ്ടീഷൻസ് നമുക്ക് അവിടെ ഒരു
പരിഹാരങ്ങളില്ലാത്തതുണ്ട്. ഒരു അഡോപ്ഷനോ അല്ലെങ്കിൽ ഒരു സ്പെം ഡൊണേഷനോ ഓവർ ഡൊണേഷനോ മാത്രം വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതല്ലാത്തതാണെങ്കിൽ അതിൽ ഹോമിയോപ്പതി ചികിത്സ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അതിന് തയ്യാറാവുള്ളൂ. ഒരുപാട് മരുന്നും മന്ത്രവും പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള കേസിൽ ധാരാളം വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ആളുകളോട് പറയാനുള്ളത് സ്ഥലങ്ങളൊന്നും പ്രൊജക്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹോമിയോപ്പതിയിലേക്ക് വന്ധ്യ ചികിത്സയ്ക്ക് വരിക. കാരണം അതായിരിക്കും തീർച്ചയായിട്ടും. നേരെ മറിച്ച് ഇത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഇതിങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, സ്ത്രീയുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ കഴിയും നമുക്ക് അവരെ ഒരു IVF മറ്റു ചികിത്സയിലേക്ക് വിടുകയും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ സൈക്കിളിൽ തന്നെ ഒരു കൺസീവ് ചെയ്യുന്നതായിട്ടുള്ള എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അപ്പൊ ഞാൻ ഒരു സിസ്റ്റത്തിന് എതിരല്ല. അപ്പൊ നമുക്കിത് കുറച്ചുകൂടെ കൺവീനിയൻസ് കൂടുതൽ ഹോമിയോപ്പതിയിലാണ്. ഡോക്ടറുമായിട്ട് സ്വകാര്യമായി സംഭാഷണം നടത്തിയതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു കപ്പിൾസിന് വേണ്ടത് ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുട്ടിയല്ല, പൂർണ്ണ ആരോഗ്യമുള്ള, ഡോക്ടറുടെ ഭാഷയിൽ അത് നേരത്തെ പറഞ്ഞ വാക്ക് ഗ്രീൻ ബേബി എന്നാണ്. ഒരു വിധത്തിലുള്ള പാർശ്വ പ്രശ്നങ്ങളുമില്ലാത്ത ഒരു കുട്ടി, ആരോഗ്യമുള്ള ഒരു കുട്ടിയാണ് വേണ്ടത്. അതിനുവേണ്ടി കെമിക്കൽ അകത്ത് ചെല്ലാത്തുള്ള ചികിത്സ അനിവാര്യമാണ്. അതിലാണ് ഡോക്ടർ ഗവേഷണം നടത്തുന്നതും. മാത്രമല്ല ഈ മേഖലയിലെ, ഗൾഫ് മേഖലയിലെ ഏക മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് എന്ന പദവിയുള്ള ഡോക്ടറാണ്. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആളുടെ ഉപദേശം കിട്ടുക, ഇതിലിപ്പോൾ വലിയ പൈസ വരുന്ന കാര്യമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പരിശോധന, ഒരു ചർച്ച, ഒരു കാര്യം, ഒരു ഇടപെടൽ, ഒരു ഗ്രീൻ ബേബിക്ക് വേണ്ടിയുള്ള ഇടപെടൽ അനിവാര്യമാണെന്ന് നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകരോട്, കേൾക്കുന്ന ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഡോക്ടർ എന്തെങ്കിലും ഒറ്റവാചകത്തിൽ പറയാൻ, ഡോക്ടർക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ് ഉണ്ട്, ഇപ്പോൾ സ്പെഷ്യലിസ്റ്റാണെന്ന് പറഞ്ഞു, ഒരാളുടെ എല്ലാവിധ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുന്നതാണ്. മറ്റുള്ള ഡോക്ടർമാരൊക്കെ ഡോക്ടറിലേക്ക് പല, അപ്പോൾ അലോപ്പതി ആവട്ടെ ആയുർവേദമാവട്ടെ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നു പറയുന്നു. ഇതുപോലെ ഡോക്ടറുടെ കയ്യിൽ നിൽക്കാത്ത കേസുകളുണ്ടാവും, അത് മറ്റുള്ളവർക്കും ഒരുപക്ഷെ റെഫർ ചെയ്യേണ്ടി വരും. എന്താണ് ഒറ്റവാചകത്തിൽ ഇവിടുത്തെ പുതിയ കപ്പിൾസിനോട് പറയാനുള്ളത്? കുടുംബകലഹം ഉണ്ടാക്കുന്ന പല വിഷയങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ ഇതിനകത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, സമൂഹം നിങ്ങളുടെ ഒപ്പം ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഹോമിയോപ്പതി നിങ്ങൾക്ക് എത്രത്തോളം ഒരു നാച്ചുറലി, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രീൻ ബേബിയെ തരാമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്റെ കഴിഞ്ഞ 2 വർഷത്തെ ചികിത്സയ്ക്കിടയിൽ ഒരു അബോർഷൻ പോലും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു വൈകല്യമുള്ള കുട്ടി പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും ഫലപ്രദമുള്ളതും ആയതും സിമ്പിൾ ആയിട്ടുള്ള ചികിത്സാ രീതിയാണ്. മറിച്ച് ഹോമിയോപ്പതി ചികിത്സ പറ്റാത്തതാണെങ്കിൽ ഞാൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് അതിൽ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യം സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് ഹോമിയോപ്പതി നോക്കാം. അതിൽ ഫലം ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ആയുർവേദം പോലെ അല്ലെങ്കിൽ മറ്റ് കൺവെൻഷൻ ആയിട്ടുള്ള IVF പോലുള്ള ചികിത്സയിലേക്ക് നമുക്ക് അവർ വിടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ചികിത്സ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇതൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ഒന്നുമല്ല. അപ്പൊ നമുക്ക് എന്നാൽ ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്ന സ്കോപ്പ് വളരെ വലുതുമാണ്. അതിൽ നിന്ന് വളരെ അംഗീകാരം ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം 2005 തുടങ്ങിയ സർക്കാർ തലത്തിലുള്ള ഇന്നിപ്പം എല്ലാ ജില്ലാ ആശുപത്രികളിലും വന്ധ്യത കേന്ദ്രങ്ങളായി മാറുകയും, അതുപോലെ തന്നെ 2019 നമ്മുടെ ഫിനാൻസ് ബഡ്ജറ്റിന് മുമ്പുള്ള എക്കണോമിക് റിവ്യൂവിൽ ഈ ജനനി എന്ന് പറഞ്ഞ പ്രൊജക്ടിനെ കുറിച്ചിട്ട് കേന്ദ്ര സർക്കാർ അപ്രീഷിയേറ്റ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പം ഞങ്ങളും ഉണ്ട് നിങ്ങളോടൊപ്പം തന്നെ ഹോമിയോപ്പതി വകുപ്പും, എന്നെപ്പോലെ ഹോമിയോപ്പതി ചികിത്സിക്കുന്ന ഡോക്ടർമാരും നിങ്ങൾക്കൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ഒരു ഗ്രീൻ ബേബിയെ തരാൻ ഒരുക്കമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ ഈ കാര്യങ്ങളൊക്കെ കേട്ട സമൂഹത്തോട് മഹാഭാരതത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുകയാണ്. കുന്തി പാഞ്ചാലിയോട് പറഞ്ഞത്, നീ ഒരുപാട് പേരെയൊന്നും പ്രസവിച്ച് വളർത്തേണ്ട കാര്യമില്ല, ഭാഗ്യവന്തം പ്രസൂയഥ മാ ശൂരം മാച പണ്ഡിതം, ശൂരവീര പരാക്രമിയായ പണ്ഡിതനായ പാണ്ഡിത്യമുള്ള ഒരാളെ പ്രസവിച്ചാൽ മതി എന്ന അർത്ഥത്തിൽ കുന്തി പറഞ്ഞ ആ വാചകം ഇവിടെ പ്രസക്തമാണെന്ന് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന ആരോഗ്യമുള്ള നല്ലൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടി ഒരു കൺസൾട്ടേഷൻ, ഒരു ചർച്ച, ഒരു ഫോൺ വിളി, ഒരു മെസ്സേജ് ഇതൊക്കെ കൊണ്ടാവുമെങ്കിൽ, ജീവിതം ധന്യമാവുമെങ്കിൽ ഈ ഒരു സംഭാഷണം ധന്യമായി. നന്ദി, നമസ്കാരം. നമസ്കാരം. താങ്ക് യു.